ശ്രീ നജീബ് കാന്തപുരം. സർ, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരുടെ യാത്രാ ദുരിതം തന്നെയാണ്. യാത്ര എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള ചാർജ് കൊടുത്ത് വിമാനയാത്ര ബുദ്ധിമുട്ടാവുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. അതിനെ കൂടി മറികടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കപ്പൽ യാത്രയെക്കുറിച്ച് ആലോചിക്കുന്നത്. യഥാർത്ഥത്തിൽ കപ്പൽ യാത്ര നമ്മൾ ആരംഭിക്കുമ്പോൾ അത് ഏറ്റവും സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന വിധത്തിലേക്ക്, ഏറ്റവും കുറഞ്ഞ തുകയിൽ കപ്പൽ യാത്ര സാധ്യമാകുന്ന തരത്തിലേക്ക്, വിമാനയാത്രയ്ക്ക് അഫോർഡബിൾ അല്ലാത്ത ആളുകൾക്ക് കപ്പൽ യാത്ര ഒരു ഓപ്ഷനാകുന്ന തരത്തിലേക്ക്, നമുക്ക് ഏറ്റവും ചെറിയ റേറ്റിലേക്ക് അത് മാറ്റാൻ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? എത്ര കപ്പൽ കമ്പനികൾ ഇതുവരെയുള്ള നമ്മുടെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്? എത്ര പേർ ഇതിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്? ഇതിൽ ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള സബ്സിഡികളോ മറ്റോ നൽകി ഈ യാത്രാ നിരക്ക് വളരെ ചെറിയ തരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. നാല് കമ്പനികളാണ് ഇതിനോടകം മുന്നോട്ട് വന്നത്. അതിൽ രണ്ട് കമ്പനികൾ ക്വാളിഫൈ ചെയ്തു. അവരുമായി ചർച്ച നടത്തി അതിൻ്റെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവുമൊക്കെ ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിയുന്നത്ര നമുക്ക് ചെലവ് കുറച്ച രൂപത്തിൽ നടപ്പാക്കാനും ഗവൺമെൻറ് സബ്സിഡിയെ സംബന്ധിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. അത് ഭാവിയിൽ ആലോചിക്കാവുന്നു.